നമസ്കാരം, ഞാൻ മരിയ സുധാ മനോഹരൻ. ഐ ബി സി ലൈവ് റൗണ്ട് ബുള്ളറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ മണിക്കൂറുകളിലെ പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഐ ബി സി ലൈവ് ബുള്ളറ്റിൻ സ്ഥിരമായി ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിവസവുമുള്ള ബുള്ളറ്റിൽ ഉൾപ്പെടുത്താനുള്ള നിങ്ങളുടെ വാർത്തകൾ കമന്റ് ബോക്സിൽ ഇടുക. വാർത്തകളിലേക്ക്. സിൽവർ ലൈൻ പദ്ധതിയോടുള്ള പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആരോഗ്യകരമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഇന്ന് രാവിലെ 11 മണിക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ചർച്ചയിൽ സിൽവർ ലൈൻ പദ്ധതിയോട് അനുഭാവപൂർണമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രാനുമതി വേഗത്തിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സിൽവർ ലൈനിനെതിരെ കേരളത്തിൽ നടക്കുന്നത് അടികിട്ടേണ്ട സമരമാണെന്ന് മന്ത്രി സജി ചെറിയൻ. കേരളത്തിൽ ചെയ്യുന്ന സമരം ദില്ലിയിൽ നടക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായ ആരോപണം ഉന്നയിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാപ്പ് പറയണം. സിൽവർ ലൈൻ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകുമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരത്തിന് വിധേയമായിട്ടാണ് സിൽവർ ലൈനുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത് പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കുന്ന ബി ജെ പിക്കാർ മനസ്സിലാക്കണം. യു ഡി എഫിന് വേണ്ടി ഈ പദ്ധതി ഉണ്ടാക്കിയ ഇ ശ്രീധരൻ ബി ജെ പിയുടെ കൂടെ ചേർന്ന് പദ്ധതി വേണ്ടെന്ന് പറയുന്നു. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ സർവകക്ഷി യോഗം വിളിച്ച് പദ്ധതി ചർച്ച ചെയ്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് നിന്നുള്ള 3 രാജ്യസഭാ ഒഴിവുകളിലേക്ക് പുതിയ അംഗങ്ങളെ തിരഞ്ഞെടുത്തു. DYFI അഖിലേന്ത്യാ സെക്രട്ടറി AA റഹീമും CPI കണ്ണൂർ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാറുമാണ് ഇടതുപക്ഷത്തു നിന്നുള്ള അംഗങ്ങൾ. മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ JB മേത്തറാണ് കോൺഗ്രസിൻ്റെ രാജ്യസഭാംഗം. 3 സീറ്റിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ്. എന്നാൽ 3 പേർ മാത്രമാണ് പത്രിക സമർപ്പിച്ചതും. ഇതോടെ 3 പേരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം അവസാനിച്ചതോടെയാണ് ഇവരെ വിജയികളായി പ്രഖ്യാപിച്ചത്. തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലാത്തതിനാൽ 3 പേരെയും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ആഘോഷത്തിനിടെ അപകടം. കോളേജ് ഗ്രൗണ്ടിൽ മത്സരയോട്ടത്തിനിടെയാണ് അപകടം. കാർ ബൈക്കിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. അപകടത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് മത്സരയോട്ടം നടത്തിയത്. 3 കാറുകളിലാണ് വിദ്യാർത്ഥികൾ മത്സരയോട്ടം നടത്തിയത്. വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കെതിരെയും പോലീസ് കേസെടുക്കും. ഇത്ര വലിയ അപകടം നടന്നിട്ടും സ്കൂൾ അധികൃതർ പോലീസിനെ വിവരമറിയിച്ചില്ലെന്നും ആരോപണമുണ്ട്. നടക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പോലീസ് ദൃശ്യങ്ങൾ ലഭിച്ചപ്പോഴാണ് വിവരം അറിയുന്നത്. സംഭവം പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. വാഹനങ്ങൾ ഇതിനോടകം തന്നെ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത് ചേവായൂർ ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന് RTOയും അറിയിച്ചു. കേരളത്തിനെതിരെ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ പ്രതിഷേധം. മേളയുടെ പ്രധാന വേദിയായ ടാഗോർ തിയേറ്റർ കോമ്പൗണ്ടിലാണ് പ്രതിഷേധം നടന്നത്. പരിസ്ഥിതി പ്രവർത്തകരായ CR നീലകണ്ഠൻ, മേധാ പട്കർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ശോഭാമാളിൻ്റെ പ്രദേശത്തെത്തുമ്പോഴേക്കും മറ്റ് പ്രധാന ഇടങ്ങളിലെത്തുമ്പോഴേക്കും സിൽവർ ലൈൻ വളയുകയാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. ഒരു രാഷ്ട്രീയക്കാരുടെയോ സെലിബ്രിറ്റികളുടെയോ വീടുകളിൽ കല്ലിടുന്നില്ല. പാവപ്പെട്ടവരുടെ വീടാണ് പോകുന്നത്. പദ്ധതിക്കെതിരെ സമരമില്ലാത്ത ഇടങ്ങളില്ല. ഇത് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സാധാരണക്കാർ നടത്തുന്ന സമരമാണ്. പാർട്ടിക്കാർ നടത്തുന്ന സമരങ്ങളല്ല ഇത്. പദ്ധതി രേഖകൾ നോക്കിയാൽ അടിമുടി അനധികൃതമായാണെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിൻ്റെ 75 പിറന്നാളിൻ്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ. പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 ആഗസ്റ്റ് 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു.
പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത 15 ആഗസ്റ്റ് വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക് ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരി ഉത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ആഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇനി ഇന്നത്തെ ചോദ്യം: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര്. ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിൻ്റെ പേര്. ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ദർശന സമയം വർദ്ധിപ്പിക്കാൻ ദേവസ്വം ഭരണസമിതി യോഗം തീരുമാനിച്ചു. വൈകിട്ട് 4:30 തുറക്കാനുള്ള ക്ഷേത്രം 3:30 തുറക്കാനാണ് തീരുമാനം. ക്ഷേത്ര ദർശനത്തിന് ഓൺലൈൻ ബുക്കിംഗ് നിർബന്ധമാക്കിയത് നീക്കി. എന്നാൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ദർശനത്തിനുള്ള സൗകര്യം തുടരും. ഭക്തരുടെ തിരക്കേറുന്ന വേനലവധിക്കാലത്ത് കൂടുതൽ പേർക്ക് ദർശനം നടത്താൻ ഇതിലൂടെ സാധിക്കും. വൈശാഖകാലം കൂടിയായതിനാൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം കൂടുതൽ ഭക്തർ ദർശനത്തിന് എത്തുന്ന സമയമാണിത്. ക്ഷേത്രത്തിൽ വയോധികർക്ക് ദർശനത്തിന് അനുവദിച്ചിരുന്ന പ്രത്യേക ക്യൂ സംവിധാനം വ്യാഴാഴ്ച പുനരാരംഭിക്കും. ശ്രീലങ്കയിൽ സാമ്പത്തിക അരക്ഷിതാവസ്ഥ രൂക്ഷമായ സാഹചര്യത്തിൽ പെട്രോൾ പമ്പുകളിൽ സൈനികരെ വിന്യസിച്ച് സർക്കാർ. ജനങ്ങളുടെ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്നാണ് സർക്കാർ സൈനികരെ വിന്യസിച്ചത്. വൈദ്യുതി തടസ്സങ്ങളും ഭക്ഷണം, പാചകവാതകം എന്നിവയുടെ ദൗർലഭ്യവും ജനങ്ങളെ പ്രകോപിതരാക്കുന്നുണ്ട്. തിങ്കളാഴ്ച മണ്ണെണ്ണ വാങ്ങാൻ കഴിയാത്തതിനാൽ രോഷാകുലരായ ജനക്കൂട്ടം തലസ്ഥാനമായ കൊളംബോയിലേക്കുള്ള പ്രധാന റോഡുകൾ തടയുകയും മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തതിനെ തുടർന്നാണ് സൈനികരെ വിന്യസിച്ചതെന്ന് സർക്കാർ വക്താവ് രമേശ് പതിരണ പറഞ്ഞു. സംഘർഷത്തിൽ 8 പേർ കൊല്ലപ്പെട്ട രാംപൂർഹട്ടിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സന്ദർശനം നടത്തി. സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധം കടുപ്പിക്കുന്ന സാഹചര്യത്തിലായിരുന്നു സന്ദർശനം. കുറ്റവാളികളെ വെറുതെ വിടില്ലെന്ന് മമതാ ബാനർജി പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 1 ലക്ഷം രൂപ സഹായധനം നൽകും. സംഭവത്തെ ശക്തമായി അപലപിക്കുന്നുവെന്നും മമതാ ബാനർജി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് അധീർ രഞ്ജൻ ചൗധരിയും ഇന്ന് രാംപൂർഹട്ടിലെത്തും. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കൽക്കട്ട ഹൈക്കോടതി തെളിവുകൾ സുരക്ഷിതമാക്കാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സാക്ഷിക്ക് സംരക്ഷണം നൽകണമെന്നും പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംഘർഷം നടത്തിയ 22 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. അക്രമത്തിൽ പങ്കുള്ള കൂടുതൽ പേർക്കായി തെരച്ചിൽ നടത്തുന്നുണ്ടെന്ന് ബംഗാൾ പോലീസ് അറിയിച്ചു. സംഘർഷത്തെക്കുറിച്ച് ബംഗാൾ സർക്കാർ ഉടൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് കൈമാറും. വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിലെ മലയാളി മാധ്യമ പ്രവർത്തക ബംഗളൂരുവിൽ തൂങ്ങി മരിച്ച നിലയിൽ. കാസർഗോഡ് വിദ്യാനഗർ സ്വദേശിയായ ശ്രുതിയാണ് ബംഗളൂരുവിലെ അപ്പാർട്ട്മെൻറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 36 വയസ്സായിരുന്നു. റോയിട്ടേഴ്സ് ബംഗളൂരു ഓഫീസിൽ സബ് എഡിറ്ററാണ് ശ്രുതി. ബംഗളൂരു നല്ലൂർ ഹള്ളി മെഫയറിലെ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ശ്രുതിയും ഭർത്താവ് അനീഷും താമസിച്ചിരുന്നത്. ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദിവസം
തളിപ്പറമ്പിനടുത്തുള്ള ചുഴലിയിലെ വീട്ടിലായിരുന്നു ഭർത്താവ് അനീഷ്. നാട്ടിൽ നിന്ന് അമ്മ ഫോൺ വിളിച്ചിട്ട് പ്രതികരണം ഉണ്ടാവാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബംഗളൂരുവിൽ എഞ്ചിനീയറായ സഹോദരൻ നിഷാന്ത് അപ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റിയോട് ഫോണിൽ ബന്ധപ്പെട്ടതോടെയാണ് മുറിയിലെത്തി പരിശോധിച്ചത്. ഈ സമയം മുറി അകത്തുനിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് എത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ ശ്രുതിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. IBC ലൈവ് റൗണ്ട്അപ്പ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. ലിങ്ക് കമന്റ് ബോക്സിൽ. നന്ദി, നമസ്കാരം.